അവർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എളുപ്പത്തിലുള്ള റെസിപ്പിയായിട്ടാണ്. നമ്മുടെ ചായയും തേയിലയ്ക്കൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്സാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സാണിത്. ഇപ്പോൾ ഗോതമ്പ് വടയാണ് ഞാനിന്ന് റെഡിയാക്കുന്നത്. ഇപ്പോൾ മറ്റെല്ലാ വടകളെക്കാളും ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വച്ചിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കാണണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് വടയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നല്ല നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മുരുമുര എന്നുള്ള വടയായിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ചായയോ തേയിലയോ ഒക്കെ വെച്ചിട്ട് നല്ല കോമ്പിനേഷനാണിത്. പിന്നെ ഗോതമ്പാവുമ്പോൾ എല്ലാ ആൾക്കാർക്കും കഴിക്കാനും ഒരു എളുപ്പമായിരിക്കും. എല്ലാവർക്കാർക്കും കഴിക്കാവുന്നതും ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ ഗോതമ്പ് വടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഇപ്പോൾ പറയുന്നത്. ഇതിലിപ്പോൾ ഗോതമ്പ് വട എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആദ്യം ഗോതമ്പ് മാവ് ഒരു ഗ്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതൊരു കപ്പ് അളവിൽ എടുത്താൽ മതി. ഇനി അതിൽ ഇപ്പോൾ കുറച്ച്, ഇപ്പോൾ നമ്മൾ സാധാരണ വടയ്ക്കെല്ലാം സവോളയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ തൊലികളഞ്ഞ് പീസാക്കിയിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി, ഒരുപാടങ്ങ് അരയ്ക്കണ്ട, ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് വച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വടയ്ക്ക് ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പച്ചമുളക് കൂടെ ചേർത്ത് തന്നെ ചെയ്യണം. അതിന് ഇപ്പോൾ ഒരു വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും വലുത് വേണമെന്നില്ല, ഒരു സാധാരണ സൈസ് പച്ചമുളക് ചേർക്കാം. അല്ല, ഏരിയ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ബൗള് വെച്ചിട്ട് ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ബൗള് വെച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്ത് വരുന്നത് വെളുത്തുള്ളി മഞ്ഞൾ പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും മാത്രം ചേർത്താൽ മതി. ഉള്ളി നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് വെള്ളം, ഉപ്പെന്ന് പറയുന്നത് ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ഇതിനകത്ത് ഇടുന്നത്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അര ടീസ്പൂൺ ഉപ്പ് ഇതിലിട്ട് കൊടുക്കുന്നു. ഇനി ഉപ്പ് എന്തെങ്കിലും നമ്മൾ കുഴച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ച് ഉരുട്ടിയെടുക്കണം. അപ്പോഴും നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ നല്ല മയത്തിൽ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനത് കുഴച്ച് റെഡിയാക്കിയിട്ട് അടുത്തെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഇത് ഉള്ളിയും എല്ലാം ചേർത്തിട്ട് നല്ല മയത്തിൽ മാവ് കുഴച്ച് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കയ്യിലൊരല്പം എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തടവിയതിന് ശേഷം ഇതിൽ നിന്നും എത്രയാണോ വേണ്ടത് അത്രയും ഉരുള മാവെടുത്തിട്ട് കയ്യിൽ വച്ചിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ പരിപ്പ് വടയ്ക്കൊക്കെ നമ്മൾ മാവ് പരത്തുന്നത് പോലെ അതിനേക്കാളും അല്പം കൂടെ കട്ടി കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നു, പരത്തിയെടുക്കുന്നു. അപ്പോൾ ഈ ഒരു സൈസിലാണ് എടുക്കുന്നത്. എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ മാവ് നമ്മൾ എന്ത് ചെയ്യുന്നു, എണ്ണ എന്തെങ്കിലും തടവി, എണ്ണയോ വെള്ളമോ തടവിയതിന് ശേഷം, ഇപ്പോൾ സാധാരണ ചപ്പാത്തി മാവിന് നമുക്കത് ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിയും ഒക്കെ ചേർക്കുന്നതായതുകൊണ്ട് വെള്ളമയം അല്പം കൂടുതലായിട്ടേ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കയ്യിൽ എണ്ണയോ വെള്ളമോ തടകുന്നത്. തടവിയിട്ട് നമ്മൾ മാവെടുത്ത് വയ്ക്കുന്നത്. മാവ് വച്ചിട്ട് പരിപ്പ് വടയേക്കാളും കനം കുറച്ച് ആ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യുന്നു, ചെറിയ ഒരു പൂരിയുടെയൊക്കെ ഒരു ഷേപ്പ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ പരത്തിയതിന് ശേഷം
ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് വരുന്നത്. വരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് വറുത്ത് കോരാം. അതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വറുത്ത് കോരാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ബ്രൗൺ കളർ, അപ്പോൾ തീ കൂട്ടിയും കുറച്ചും കരിയാത്ത രീതിയിൽ നല്ല ബ്രൗൺ കളർ, രണ്ട് സൈഡും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ വറുത്ത് കോരാം. അപ്പോൾ ഇതുപോലെയെല്ലാം വറുത്ത് കോരട്ടെ. ഇവിടെയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഈസി റെസിപ്പിയല്ലേ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ചായയോ തേയിലയോ ഒക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള റെസിപ്പീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴേ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യായിരുന്നു ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കും. താങ്ക് യു.